പ്രശ്നം എനിക്ക് ലഭ്യമായിട്ടില്ല. അദ്ദേഹം തഹസിൽദാരായിരുന്ന കാലം മുതൽ ബന്ധമുള്ള ഒരാളാണ് ഞാൻ. ഞാൻ അക്കാര്യം നേരത്തെ പറയുകയും ചെയ്തിരുന്നു. സ്വാഭാവികമായിട്ടും ജില്ലാ കളക്ടറോട് എൻ്റെ വകുപ്പ് എന്ന നിലയിൽ പ്രാഥമികമായിട്ടുള്ള വിവരം ലഭ്യമാകണം എന്നാവശ്യപ്പെട്ടിരുന്നു. ആദ്യ ദിവസം തന്നെ വൈകുന്നേരത്തേക്ക് ഉണ്ടായ സംഭവങ്ങളെക്കുറിച്ച് പറഞ്ഞു. എന്നാൽ കുറച്ചുകൂടി വിശദമായിട്ട് ഉന്നയിക്കപ്പെട്ട സംഭവങ്ങളെക്കുറിച്ച് കൂടിയുള്ള റിപ്പോർട്ട് നൽകണം എന്നാവശ്യപ്പെട്ടു. ഇന്നലെ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം പത്തനംതിട്ടയിലാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും റിപ്പോർട്ട് വരട്ടെ, വന്നതിന് ശേഷം അക്കാര്യത്തിൽ സംസാരിക്കണം. ഇന്നൊരു കാര്യം, ഈ CATU നേതാവ് മലാലപ്പുഴ മോഹൻ എന്ന് പറഞ്ഞിരിക്കുന്നത് കളക്ടർക്ക് ഇക്കാര്യത്തിൽ ഒരു പങ്കാളിത്തമുണ്ട്. കാരണം ഈ AD M നേരത്തെ പറഞ്ഞിരുന്നത് അല്ലാതൊരു യാത്രയപ്പം മതി എന്നാണ്. പക്ഷെ കളക്ടറാണ് ദിവ്യയുടെ കൂടി സമയം നോക്കി ഈ യോഗം വിളിച്ചതും ദിവ്യയെ ക്ഷണിച്ചതെന്ന് പറഞ്ഞു. അല്ല, വിശദാംശങ്ങൾ ലഭ്യമാകാതെ ഒരു അഭിപ്രായ പ്രകടനം ഞാനിപ്പോൾ നടത്തുന്നില്ല. ആരെങ്കിലും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായിട്ടും റിപ്പോർട്ട് വരട്ടെ. റിപ്പോർട്ട് വന്നാൽ എല്ലാ വിശദാംശങ്ങളും നമുക്ക് നോക്കാവുന്നതും ആരെങ്കിലും പരാതി തന്നാൽ പരാതികളെക്കുറിച്ചൊക്കെ അന്വേഷിക്കാവുന്നതാണ്. ഒരു ചെറിയ ഇതുവരെ ലഭ്യമായിട്ടില്ല. ലഭ്യമായാലും നമുക്ക് സ്വാഭാവികമായിട്ടും പരിശോധിക്കാം. ആദ്യത്തെ ദിവസം തന്നെ ഇത് സംബന്ധിച്ച് ഒരു പ്രധാനമായിട്ട് ഒരു ടേണിംഗ് ഉണ്ടായത് റവന്യൂ മന്ത്രി എന്ന നിലയിൽ കെ രാജൻ നടത്തിയ പ്രസ്താവന തന്നെയാണ്. ജനങ്ങളുടെ ഒരു പൊതുവികാരം മനസ്സിലാക്കിയുള്ള പ്രസ്താവനയായിരുന്നു. ഈ ജനപ്രതിനിധികളുടെ ഭാഗത്ത് ഇത്തരത്തിലുള്ള ഒരു കൈവിട്ട കളി, അത് നല്ലതാണോ? ഞാൻ ആദ്യത്തെ ദിവസം തന്നെ അക്കാര്യത്തിൽ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. ജനവികാരം അറിഞ്ഞുകൊണ്ട് മാത്രമല്ല, ഞാൻ റവന്യൂ വകുപ്പിൻ്റെ അഭിപ്രായം പറഞ്ഞതാണ്. റവന്യൂ വകുപ്പിനകത്ത് റവന്യൂ കുടുംബത്തിലൊരു അംഗം നഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തെക്കുറിച്ചിട്ടുള്ള റവന്യൂ വകുപ്പിൻ്റെ അഭിപ്രായം പറയാനുള്ള ചുമതല എനിക്കാണ്. ആ കാര്യത്തിൽ ഞാൻ പറഞ്ഞാണ്, ഞാൻ ആ കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, ഇക്കാര്യത്തിൽ നമുക്ക് ആദ്യ ദിവസം തന്നെ ഒരു താൽക്കാലികമായിട്ടുള്ള പ്രാഥമിക റിപ്പോർട്ട് ആവശ്യപ്പെട്ടു, അത് കിട്ടി. അതിൽ പ്രത്യേകിച്ച് സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. വിശദമായ റിപ്പോർട്ട് വന്നിട്ടുണ്ട്, അല്ല വരാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ റിപ്പോർട്ട് വരട്ടെ, കളക്ടർ അങ്ങോട്ട് പോയിട്ടുള്ളൂ. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞത് ഒരു സാധനത്തിൻ്റെ രണ്ട് അവിടെ ഇവിടെ നിന്ന് പറയേണ്ട കാര്യമില്ല. ഇത് വളരെ വളരെ സെൻറ്റിമെൻ്റലായ ഒരു പ്രശ്നമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, റവന്യൂ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വൈകാരികമായ ഒരു പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അക്കാര്യത്തിലെ വിവരം കിട്ടി കൃത്യതയോടുകൂടി. നവീൻ ബാബുൻ്റെ ഒരു നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് സംബന്ധിച്ച് എന്തെങ്കിലും സർക്കാരിൻ്റെ സഹായം അല്ലെങ്കിൽ മകൾക്ക് ജോലി അത്തരം കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ടോ? ആലോചിക്കുക കിടക്കുന്നേ ഉള്ളൂ. ഇന്നലെ ഇത് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ. ബാക്കി കാര്യങ്ങളെല്ലാം ആലോചിച്ച് ഒറ്റപ്പെടില്ല. ഒന്ന്, അവർ ഞങ്ങളുടെ തന്നെ കുടുംബത്തിലെ തഹസിൽദാരായി, കോന്നി തഹസിൽദാരായി വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഒരു കാരണവശാലും അവരെ ഒറ്റപ്പെടുത്തില്ല, ആ കുടുംബത്തെ ചേർത്ത് പിടിക്കും. ആ വിധത്തിൽ മറ്റു കാര്യങ്ങളൊക്കെ പിന്നീട് തെരഞ്ഞെടുപ്പ് കൂടി ഈ പറഞ്ഞപോലെ നമ്മുടെ ഇപ്പോൾ ചേലക്കരയും ബാക്കിയുള്ള പാലക്കാടുമുള്ള തെരഞ്ഞെടുപ്പുകൾ വരികയാണ്. സ്വാഭാവികമായിട്ടും മന്ത്രിസഭയിലെ അംഗമെന്നുള്ള നിലയിൽ ചോദിക്കുകയാണ്, ഈ തെരഞ്ഞെടുപ്പിൽ അത് സർക്കാരിൻ്റെ വിലയിരുത്തൽ എന്ന് പറയാനുള്ള ആത്മവിശ്വാസമുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞത് സ്വാഭാവികമായിട്ടും വയനാട്ടിലെ തെരഞ്ഞെടുപ്പിൽ ദേശീയ രാഷ്ട്രീയമായിരിക്കും പ്രധാനമായും ചർച്ച ചെയ്യുക. ചേലക്കരയിലും പാലക്കാടും നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കേരളവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണല്ലോ ചർച്ച ചെയ്യുക. അതൊരു ആത്മവിശ്വാസത്തിൻ്റെയോ വേറെ ആത്മവിശ്വാസക്കുറവിൻ്റെയോ പ്രശ്നമില്ല. നിയമസഭയിലെ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായിട്ടും ആ മണ്ഡലത്തിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യും, മണ്ഡലത്തിൻ്റെ വികസനം ചർച്ച ചെയ്യും, സംസ്ഥാന രാഷ്ട്രീയം ചർച്ച ചെയ്യും, ദേശീയ രാഷ്ട്രീയം സ്വാഭാവികമായിട്ടും ചർച്ച ചെയ്യും. വയനാട്ടിൽ പ്രധാനമായിട്ടും ദേശീയ രാഷ്ട്രീയത്തെ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പൊതു ചർച്ചയായിരിക്കും ഉണ്ടാവുക. രണ്ട് ചർച്ചകളും ഇടതുപക്ഷത്തിന് ഗുണകരമാകും. ഒരു പേടിയും അക്കാര്യത്തിലില്ല. വയനാട്ടിൽ പ്രത്യേകിച്ച് വലിയ ആത്മവിശ്വാസത്തോടുകൂടിയാണ് ഇത്തവണ മത്സരരംഗത്തേക്ക് പോകുന്നത്. കാരണം വയനാട്ടുകാരോട് കെ രാജൻ സംസാരിക്കുകയായിരുന്നു. എന്തായാലും നവീൻ ബാബുവിൻ്റെ കുടുംബത്തെ ചേർത്ത് പിടിക്കുമെന്നാണ് റവന്യൂ മന്ത്രി പറയുന്നത്.